നമ്മുടെ മഹാസമരങ്ങളുടെ നേതാക്കളെയൊക്കെ നമുക്കറിയാം. പക്ഷേ അവയിൽ പങ്കെടുത്ത് കുടുംബവും ജീവിതവും ജീവൻ പോലും നഷ്ടമായ എണ്ണമറ്റ വീട്ടമ്മമാരുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെയൊരു വീട്ടമ്മയായിരുന്നു ആസാമിലെ ബിർഹാംപൂർ സ്വദേശി ഭോഗേശ്വരി ഫുക്നാനി, 8 കുട്ടികളുടെ അമ്മ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കണമെന്ന് ഗാന്ധി തീരുമാനിച്ചു. ക്ഷമയും സഹനശീലവും സ്ത്രീകൾക്കാണ് കൂടുതൽ എന്നതായിരുന്നു ഗാന്ധിജിയുടെ തീരുമാനത്തിന് പിന്നിൽ. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് അതോടെ സ്ത്രീകൾ വ്യാപകമായി സമരരംഗത്തേക്ക് കടന്നു വന്നു. ആസാമിൽ ഭോഗേശ്വരി, കനകലത ബറുവ, ഖഹോലിനാഥ്, ദിലേശ്വരി ബറുവ, കുമാലി നിയോഗ് എന്നിവർ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ രക്തസാക്ഷികളായവരാണ്. ഭോഗേശ്വരി 1942 സെപ്റ്റംബറിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തത് തൻ്റെ 60 വയസ്സിലാണ്. സമരം അതിശക്തമായി അമർച്ച ചെയ്യുകയായിരുന്നു ബ്രിട്ടീഷ് പട്ടാളം. ബഹ്റാംപൂരിലെ കോൺഗ്രസ് ആസ്ഥാനം ബ്രിട്ടീഷ് പോലീസ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ഭോഗേശ്വരിയും സഖാക്കളും പ്രതിരോധിച്ചു. പെട്ടെന്നാണ് ക്യാപ്റ്റൻ ഫിനിഷ് എന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ സായുധ സംഘം അവിടെ പാഞ്ഞെത്തിയത്. അവർ കോൺഗ്രസ് ഭടന്മാരെ കടന്നാക്രമിച്ചു. ഭോഗേശ്വരിയും അവരുടെ സുഹൃത്ത് രത്നമാലയും കൈകളിൽ ദേശീയ പതാകകളേന്തി മുന്നോട്ട് നടന്നു. ഒടുന്നനെ രത്നമാലയുടെ കയ്യിൽ നിന്ന് പതാക ക്യാപ്റ്റൻ ഫിനിഷ് തട്ടിപ്പറിച്ചു. രത്നമാല താഴെ വീണു. പതാക നശിപ്പിക്കാൻ ശ്രമിച്ച ഫിനിഷിന്റെ നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ 60-കാരി ഭോഗേശ്വരി ചീറിയെടുത്തു. തന്റെ കയ്യിൽ എന്തിയിരുന്ന പൊടിക്കമ്പ് കൊണ്ട് അവർ ഫിനിഷിന്റെ തലയിൽ ആഞ്ഞടിച്ചു. അമ്പരന്ന് പോയ ഫിനിഷ് തന്റെ കൈത്തോക്ക് വലിച്ചൂരി ഭോഗേശ്വരിയുടെ നേരെ വെടിയുറ്റു. അവർ തൽക്ഷണം രക്തസാക്ഷിയായി. 1942 സെപ്റ്റംബറിലെ അതേ ദിവസം ഗോപൂർ എന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷന് മുകളിൽ ദേശീയ പതാക കെട്ടാൻ ശ്രമിച്ച മൃത്യു ബാഹിനി എന്ന ചാവേർപടം നയിച്ചത് 17 മാത്രം ഉണ്ടായിരുന്ന കനകലത ബറുവയാണ്. കനകലതയ്ക്ക് നേരെ പോലീസ് നിഷ്കരണം വെടിയുതിർത്തു. നിമിഷങ്ങൾക്കകം കനകലത മരിച്ചു വീണു. വീരബാല എന്നറിയപ്പെടുന്ന കനകലതയുടെ പേരിൽ ആസാമിലെ തേസ്പൂരിലുള്ള കനകലത ഉദ്യാനത്തിൽ ആ പെൺകുട്ടിയുടെ പോരാട്ടം ശില്പമായി ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗൗരിപൂരിൽ കനകലതയുടെ പൂർണ്ണകായ പ്രതിമയുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു അതിവേഗ ബോട്ട് കനകലത ബറുവ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഡംഡമിയ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷൻ പിടിച്ചിറക്കാൻ പോയ സമരസഖാക്കളുടെ നായകത്വം ഖഹോലിനാഥ് എന്ന വീട്ടമ്മയ്ക്കായിരുന്നു. ഭർത്താവ് പൊന്നാറാം നാഥുമായി അവർ ധെക്കിയ ജുലിയിലെ പോലീസ് സ്റ്റേഷന് നേരെ മാർച്ച് ചെയ്തു. മരണം ഉറപ്പെന്നറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏറ്റെടുത്ത് അവർ മുന്നോട്ട് പോയി. പ്രകടനത്തിന് നേരെ പോലീസ് നിർത്താതെ വെടിവെച്ചു. ഖഹോലി തൽക്ഷണം മരിച്ചു വീണു. അന്ന് ഖഹോലിയോടൊപ്പം വെടിയേറ്റു മരിച്ചവരിൽ 12 മാത്രം പ്രായമുണ്ടായിരുന്ന തിലകേശ്വരി ബറുവയും 18-കാരി കുമാലി നിയോഗും ഉൾപ്പെട്ടു.